നമസ്കാരം. ബി ജെ പിക്കെതിരെ നിന്ന ഇന്ത്യൻ സഖ്യത്തിന് തിരിച്ചടി കൊടുത്ത് കേരളത്തിലെയും പശ്ചിമ ബംഗാളിലെയും ചർച്ചകൾ. മുംബൈയിലെ യോഗത്തിൽ ബി ജെ പിക്കെതിരെ ഐക്യ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് തീരുമാനമുണ്ടായിട്ടുള്ളത്. എന്നാൽ കേരളത്തിലും ബംഗാളിലും സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ ഏറ്റുമുട്ടും. എന്നാൽ സീറ്റ് സംബന്ധിച്ച കാര്യത്തിൽ വേഗത്തിൽ തീരുമാനം വേണമെന്ന ആവശ്യവുമായി AAP അധ്യക്ഷൻ അരവിന്ദ് കെജ്രിവാളും രംഗത്തെത്തിയിരുന്നു. സീറ്റുകൾ സംബന്ധിച്ച ധാരണ നേരത്തെ ഉണ്ടായാൽ മാത്രമേ കൃത്യമായ രീതിയിൽ പ്രചാരണത്തിനുള്ള ഒരുക്കങ്ങൾ നടത്താനാവൂവെന്നും പാർട്ടി വക്താക്കൾ പ്രതികരിച്ചിരുന്നു. ബംഗാളിലെയും കേരളത്തിലെയും ചർച്ചകൾ വന്നത് കാരണമാണ് പ്രമേയത്തിൽ സാധ്യമാകുന്ന അത്ര സീറ്റുകളിൽ ഐക്യ സ്ഥാനാർത്ഥി എന്ന പദപ്രയോഗം ഉണ്ടായതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. തൃണമൂൽ കോൺഗ്രസും CPM ബംഗാളിലും CPM കോൺഗ്രസും കേരളത്തിൽ പരസ്പരം മത്സരിക്കുമെന്നാണ് വിവരം. പട്നയിലെയും ബംഗളൂരുവിലെയും യോഗത്തിന് ശേഷമാണ് ഇന്ത്യൻ സഖ്യം കഴിഞ്ഞ ദിവസം മുംബൈയിൽ യോഗം ചേർന്നത്. BJPക്കെതിരെ ജയസാധ്യതയുള്ള പൊതു സ്ഥാനാർത്ഥിയെ നിർത്താനാണ് യോഗത്തിലെ ധാരണ. സീറ്റ് വിഭജനം സംബന്ധിച്ച് ഈ മാസം അവസാനത്തോടെ തീരുമാനമുണ്ടാകും. തൊട്ടു പിന്നാലെ പ്രചാരണഘട്ടത്തിലേക്ക് കടക്കും. ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരത്തെ നടക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യൻ സഖ്യം ചർച്ചകൾ വേഗത്തിലാക്കുന്നത്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇത്രയും ശക്തമായ പ്രതിപക്ഷ ഐക്യനീക്കം രാജ്യത്ത് നടക്കുന്നത് ആദ്യമാണ്. പ്രതിപക്ഷ സഖ്യത്തിലെ ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസ് ഒരു കാര്യത്തിലും മുന്നിൽ നിൽക്കുന്നില്ല. BJPക്ക് വടി കൊടുക്കേണ്ട എന്ന തന്ത്രത്തിൻ്റെ ഭാഗമാണിത്. ബംഗാളിൽ സഖ്യത്തിൻ്റെ പൊതു സ്ഥാനാർത്ഥിയായി തൃണമൂൽ അംഗങ്ങളെ നിശ്ചയിക്കണമെന്ന് മമതാ ബാനർജി ആവശ്യപ്പെട്ടുവത്രേ. ഇക്കാര്യത്തിൽ എതിരഭിപ്രായം ഉയർന്നുവെന്നാണ് വിവരം. മമതയും അനന്തരവൻ അഭിഷേക് ബാനർജിയും മാധ്യമങ്ങളെ കാണാൻ നിൽക്കാതെ കൊൽക്കത്തയിലേക്ക് മടങ്ങിയത് അസ്വാരസ്യത്തിൻ്റെ സൂചനയായി വിലയിരുത്തപ്പെട്ടു. ഇടതു നേതാക്കൾ യോഗത്തിൽ ദീർഘനേരം സംസാരിച്ചതും മമതയെ ചൊടിപ്പിച്ചുവെന്നാണ് വാർത്ത. ഈ മാസം പ്രത്യേക പാർലമെൻറ് സമ്മേളനം നടത്താൻ മോദി സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കമാണോ ഇത് എന്നാണ് സംശയം. മാത്രമല്ല രാജ്യത്ത് ഒരു തിരഞ്ഞെടുപ്പ് മതി എന്ന ചർച്ചകൾക്കും BJP തുടക്കമിട്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രതിപക്ഷ സഖ്യം ഭിന്നതകൾ അവസാനിച്ച് ഒരുക്കം വേഗത്തിലാക്കുന്നത്. പ്രതിപക്ഷ സഖ്യം ദേശീയ നയം രൂപീകരിക്കണമെന്ന് ഉദ്ധവ് താക്കറെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ CPM ഭരണത്തിലും കോൺഗ്രസ് പ്രതിപക്ഷത്തുമാണ് ഭൂരിഭാഗം സീറ്റുകളും BJPയുടെ വെല്ലുവിളിയല്ല. ആര് ജയിച്ചാലും ഇന്ത്യൻ സഖ്യത്തിന് കോട്ടവുമില്ല. ഈ സാഹചര്യത്തിലാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ നയം കേരളത്തിൽ വേണ്ടതില്ല എന്ന് ചർച്ച വന്നത്. ബംഗാളിലും സീറ്റ് വിഭജനം വെല്ലുവിളി നിറഞ്ഞതാകും. ബംഗാളിലും ഇന്ത്യ സഖ്യത്തിന് ഒരു സ്ഥാനാർത്ഥി എന്ന നയം നടപ്പാക്കാൻ സാധ്യതയില്ലെന്നും മുംബൈയിൽ യോഗത്തിൽ സംബന്ധിച്ച് നേതാവ് പ്രതികരിച്ചു. അതേസമയം വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണ് എന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി യോഗത്തിൽ പറഞ്ഞുവെന്നാണ് വിവരം. സീറ്റ് വിഭജന വിഷയത്തിൽ പ്രാദേശിക കക്ഷികളുമായി കടുംപിടുത്തമുണ്ടാകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഡൽഹിയിൽ കോൺഗ്രസും AAP സീറ്റ് വിഭജന തർക്കവും ഉണ്ടാവുമെന്ന സൂചനകൾക്കിടയിലാണ് രാഹുൽ ഗാന്ധി നിലപാട് വ്യക്തമാക്കിയതുമത്രേ.